ഹായ് സാർ, അപ്പം ഞാനാണെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന എന്റെ ചാനലിന്റെ പേര് ക്യൂൺ ഓൺ വീൽസ് എന്നാണ്. അപ്പം പേര് പോലെ തന്നെ നമ്മള് വണ്ടി റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം എന്റെ ചാനലിലോട്ട് വേണ്ടതും സാറിന്റെ ഒരു വണ്ടി ക്രേസ് തന്നെയാണ് വേണ്ടത്. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിലും സാറിന് ട്രോള് കിട്ടിയതും ആറാം ക്ലാസ്സിലൊരു വണ്ടി സംബന്ധിച്ചാണല്ലോ. അപ്പൊ സാറിനാണ് ഇപ്പൊ ആണെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ റേഞ്ച് റോവറിന് വന്നു. അതുപോലെ തന്നെ സാറിനിപ്പം ഉള്ള വണ്ടിയുടെ ആ ഒരു വണ്ടി എത്ര വണ്ടികളുണ്ട്, അതുപോലെ ആ വണ്ടിയോടുള്ള സാറിന്റെ ഒരു ഇഷ്ടവും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? നാളെ വരുന്നുണ്ട്, ഇടയ്ക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരും. വണ്ടി എനിക്ക് ചെറുപ്പം തൊട്ട് ഭയങ്കര ക്രേസ് ആണ്. ഈ പറഞ്ഞ ആറാം ക്ലാസ് തന്നെ KRR 44 07 രണ്ടാം പഴയ കാറ് മാതൃ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ വണ്ടി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ മനസ്സിലാക്കി. ക്യൂരിയോസിറ്റി, ഈ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താ പറയാ, നമുക്ക് ശ്രദ്ധിച്ചിരുന്നാൽ ചില കാര്യങ്ങൾ പഠിക്കാതെ ചെയ്യാൻ പറ്റും. വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇപ്പം തൃശ്ശൂർ ശോഭയിൽ ഒരു മൂന്നാം ക്ലാസ്സോ നാലോ പഠിക്കുന്ന ഒരു ഫെറാറി ഓടിച്ചിട്ടുണ്ടോ കേസൊക്കെ ആയിട്ടുള്ളതുണ്ടായിരുന്നു. ഗൾഫിൽ പോയാൽ കാണാം, അറബി പിള്ളേരൊക്കെ ചെറിയ പ്രായമാകുമ്പോഴേക്കും നിന്ന് വണ്ടി ഓടിക്കുന്ന കാണാം അറബ്സൊക്കെ. അതൊന്നും അത്ര വലിയ സംഭവമല്ല. ട്രോൾ ചെയ്യുന്നത്, ട്രോൾ ചെയ്യുന്നവർക്കും ചിലപ്പോൾ അറിയാം ഇതൊക്കെ പലരും ചെയ്യുന്നതാണ്. എന്നുള്ളതാണ് ആവശ്യം. പക്ഷെ എന്നാലും നമ്മളിപ്പോ വണ്ടി ആദ്യമായിട്ട് വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഓടിക്കാൻ ഒരു ഭയങ്കര പേടിയൊക്കെ ആണല്ലോ. പക്ഷെ ഈ ഒരു പേടിയില്ലാതെ NH കൂടെ എന്തായാലും വണ്ടി ഓടിച്ചു പോവാ, അത് ഫസ്റ്റ് ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേടിയില്ലാത്തോണ്ടാണോ ബോധമില്ലാത്തോണ്ടാണോ എന്നറിയില്ല. പേടിയുള്ളവർക്കും പേടി ഉണ്ടാവും. പിന്നെ ഒരു സംഭവത്തിനോട് നമുക്ക് അമിതമായി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പേടിയല്ലല്ലോ, ഇറ്റ്സ് എ പാഷനാണ്. അപ്പൊ ആ പാഷൻ ഉണ്ടാവുമ്പോ നമ്മളതിങ്ങനെ ശ്രദ്ധിക്കും. ഞാന് കുറേശ്ശെ ആശേരിപ്പണി അറിയാം, മെയ്സന്റെ വർക്ക് അറിയാം, കുറച്ച് ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെ നോക്കിയിരുന്നിരുന്ന് ഞാൻ അതുപോലെ അങ്ങനെ അങ്ങോട്ട് ചെയ്യാണ് കുറച്ചൊക്കെ. അപ്പൊ അതൊരു പാഷനാണ്. പിന്നെ ട്രോള് എന്ന് പറയുന്ന ഒരു രസമാണല്ലോ. കാരണം അതൊരു നമ്മള് ഫേമസ് കൂടുതൽ ഫേമസ് ആവുക മാത്രമല്ല, നമ്മളെ ലൈവ് ആയിട്ട് നിർത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ലൈവ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ ട്രോള് ഒരു രസമാണ്, ഐ ലവ് ഇറ്റ്. കാരണം ഇതൊരു ഞാൻ എപ്പോഴും ഈ തമാശ പടങ്ങളൊക്കെ കാണുന്ന ആളാണ്. അപ്പൊ എന്റെ ട്രോള് കണ്ടിട്ട് തന്നെ ഞാൻ ചിരിക്കാറുണ്ട് മിക്കവാറും ദിവസങ്ങൾ. പിന്നെ എന്റെ ട്രോള് കണ്ടിട്ട് ഒരുപാട് പേര് ചിരിക്കുന്നു. ഒരു വർഷമായിട്ട് സിനിമയില്ല, അപ്പോ ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് അകലം പാലിച്ച് അകലാകുന്ന പോയിക്കാം. അപ്പൊ അവര് ചിരിക്കുന്നത് കണ്ട് ഞാൻ ചിരിക്കുന്നു. ഇതൊരു ആപ്റ്റായിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. സ്വന്തമാക്കുന്നത് ആദ്യമായിട്ട് ഓടിക്കുന്ന ഫാദറിന്റെ വണ്ടിയാണ്. സ്വന്തമായിട്ട് ആക്കുന്നത് മെർസഡീസ് എന്റെ SLK 2 door ആണ്. ഈ എന്റെ ടോപ്പ് ഓട്ടോമാറ്റിക്കലി ടിക്കിലേക്ക് മടങ്ങി പോയിട്ട് അതൊരു 25 വർഷം മുമ്പാണ് അത് ചെയ്യുന്നത്. സ്വന്തമാക്കുന്നത് ആ ഒരു വണ്ടി ഇപ്പോഴും സാറിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ? അല്ല, എന്നാലും ഞാൻ ചോദിക്കാൻ കാരണം നമുക്ക് എല്ലാവർക്കും നമ്മൾ ആദ്യമായിട്ട് സ്വന്തമാക്കുന്ന വണ്ടിയോട്ടൊരു അറ്റാച്ച്മെന്റ് കൂടുതലാണല്ലോ. അപ്പൊ നമ്മളത് ഇപ്പൊ ആ വണ്ടി റണ്ണിങ് കണ്ടീഷൻ അല്ലെങ്കിൽ പോലും കുറെ പേരൊക്കെ അത് വിൽക്കാതെ ചുമ്മാ കയറ്റിയിടുന്ന ഒരു ടെൻഡൻസ് നമ്മൾ കാണാറുണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെയില്ല, എനിക്കില്ല. പിന്നെ ഞാൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ പുതിയ വണ്ടികൾ. പിന്നെ എന്റെ ഫാദർ വാങ്ങിച്ച കാറ് 44 KRR പഴയ വണ്ടിയാണ്. എത്ര മോഡൽ, എത്ര വർഷം, 10-40 എത്ര വർഷം അറിയില്ല. അത് കിട്ടാൻ വേണ്ടി ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്, ഫാദറിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാനും. പിന്നെ ആദ്യത്തെ ആ ഒരു ഇതായിട്ടുള്ള ട്രൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഇനി ഇപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ കയ്യിലില്ലാത്ത എന്നാ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ്. ഇനിയിപ്പോ ഒരു വണ്ടി ഉടനെ കാണും വരുന്നുണ്ട്. മിക്കവാറും ഫ്യൂ മന്ത്സിൽ വരണം, US എന്ന് പറഞ്ഞു വരാനുണ്ട്. പിന്നെ ഒരു വണ്ടി വരാനുള്ളത് തീരുമാനമായില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറഡോണയ്ക്ക് കൊടുത്ത ഒരു ടാങ്കാണ്, ഒരു രാജ്യം അവർക്ക് മറഡോണയ്ക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. ടാങ്കാണ്, വെള്ളത്തിലും കരയിലൊക്കെ പോണ ഒരു വണ്ടി, വലിയൊരു ടാങ്കാണ്. അത് ഞാൻ വാങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇതാണ്. പിന്നെ നോക്കണം, അത് ഇന്ത്യയില് കൊണ്ടുവരുമ്പോൾ ഫോർമാലിറ്റീസ് ഉണ്ട്. ടാങ്കാണെങ്കിലും ഗണ്ണ് ഇതൊന്നും ഇല്ല, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. കാറ് ഉപയോഗിക്കുക ആവശ്യത്തിനില്ല, അത് സൈഡിലിട്ടിട്ട് പള്ളിയിലേക്കൊക്കെ നടന്നില്ല. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ആളായിരുന്നു. ഏത് വഴിക്കാണ് ഈ ഒരു വണ്ടിപ്രാന്ത് കിട്ടുന്നത്?
എല്ലാ പ്രാന്തവും കറുത്ത മറുപടികൾ തന്നെ കിട്ടണമെന്നില്ലല്ലോ. നമ്മുടെ പാഷനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെ വരുന്നു. എനിക്കായിട്ടുള്ള സ്പോർട്സ് ഫാദർ സ്പോർട്സ് മാൻ അല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ തൊട്ടിട്ട് ഹൈ ജമ്പ് ഓട്ടം ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് അങ്ങനെയാണ് അല്ലെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ജനിച്ചാൽ പിന്നെ എല്ലാവരും ഒരുപോലെ ആവുന്നുണ്ട്, അങ്ങനെ ആവില്ലല്ലോ. ഇപ്പം അഞ്ച് പേരിൽ അഞ്ച് ജാതിയല്ലേ, അതുകൊണ്ട് അങ്ങനെ മാറി മാറിയിരിക്കും. അങ്ങനെ ജീനുകൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ, ബ്ലഡ് ഗ്രൂപ്പ് മാറുന്നു. ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ആവണമെന്നില്ലല്ലോ. സോ ഇറ്റ്സ് ഓൾ നാച്ചുറൽ ബയോളജിക്കൽ ആൻഡ് സംതിങ് വി ഡോണ്ട് നോ ബിയോണ്ട് അവർ നോളജ് പലതും അതാണ്. എന്തായാലും സാറിന്റെ ഇത്രയും ബിസി ലൈഫിൽ നിന്ന് നമ്മുടെ ഈ ഒരു ചാനലിന് വേണ്ടിട്ട്, എന്റെ ഒരു കുട്ടി ചാനലിന് വേണ്ടിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തില്ല. എന്തായാലും ഒരുപാട് അങ്ങനെയല്ല, ഞാനും കുട്ടിയാണ്, എന്റെ ചാനലും കുട്ടിയാണ്. ജസ്റ്റ് ഒരു 10K ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ സബ്സ്ക്രൈബർ കൗണ്ട് ആണെങ്കിലും. സോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് ഒന്ന് അപ്പിയർ ആണ്, ഒത്തിരി സന്തോഷമുണ്ട് സാർ. താങ്ക് യു. ഇതാണ് പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പുതിയൊരു ഇത്, എനിക്ക് ബോറായിട്ട് തോന്നാറുള്ളത് സാറേ സാറേ എന്ന് വിളിക്കുന്നതാണ്. സാറേ സാറേ സാമ്പാർ എന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഒരു പഴയ ഫാഷനാണ്. നല്ല ബോബി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഈ പേര് വിളിക്കുമ്പോ നമ്മുടെ അകലം, ഈ അകലം കൂടി വരില്ല, അകലം കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ എന്നെ ചെറിയ രണ്ടാം ക്ലാസ്സിലെ പിള്ളേര് പോലും ബോബി എന്നെ വിളിക്കുന്നത്. അപ്പൊ ഒരുപാട് പോലും പാരന്റ്സിനെ പേര് വിളിക്കുന്നത് അതൊരു ഫാഷൻ, ഒരു ട്രെൻഡാണ്. അതെന്ന് വെച്ചാല് നമുക്കൊരു ക്ലോസ്നെസ് തോന്നാനായിട്ടുള്ളതാണ്. മറ്റു സാറ് ചേട്ടൻ, മറ്റേത് ബോബി സാറ്, ബോബി ചെമ്മണ്ണൂർ സാറ്, അങ്ങനെ കുറെ ജാതി സാർ, ഇതൊക്കെ ഒരു ഇതാണ്. പിന്നെ ഞാനങ്ങനെ ഒരു ഓഫീസറോ അങ്ങനത്തെ ഒരു പോസ്റ്റിലുള്ള ആളല്ല. ബിസിനസ് മാൻ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മാൻ. നമ്മൾ അങ്ങനത്തെ ലെവലിലുള്ളവരൊക്കെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇത് വേണം. എന്നെ സംബന്ധിച്ച് ടു ബി ഫ്രണ്ട്ലി ആൻഡ് ക്ലോസ് ടു പീപ്പിൾ ആൻഡ് എല്ലാവരിലേക്കും ഇറങ്ങി ചെന്ന ഒരാളാവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെ വിളിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഒരു അടുപ്പം തോന്നുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.